ഏതാണ്ട് ഒരാഴ്ച മുമ്പ് ഞാൻ ഈ ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ വിവരിച്ചിരുന്നു. നമുക്കൊരു മതമേധാവിയില്ല, ഒരു മതനിയമങ്ങൾ നമ്മളെ കൊണ്ട് അനുസരിപ്പിക്കുന്ന ഒരു മതാധ്യക്ഷനില്ല, നമുക്ക് ഇന്ന പുസ്തകം വായിച്ചു പഠിക്കണം എന്ന് നിർബന്ധമില്ല, ഇന്ന ഇന്ന ആചാരങ്ങളൊക്കെ അനുഷ്ഠിക്കണം എന്നാലേ ഹിന്ദു ആവുള്ളൂ എന്നൊന്നുമില്ല, നമ്മൾ അമ്പലത്തിലേക്ക് പോകണം എന്ന് നിർബന്ധമില്ല, രാമായണ മാസത്തിൽ രാമായണം വായിച്ചോളണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെ ഒരു തരത്തിലും ഈശ്വര വിശ്വാസിയാകാം, ഈശ്വരനെ വിശ്വസിക്കാത്തവനാവാം, വ്രതമെടുക്കുന്നവനാകാം, വ്രതമെടുക്കാത്തവനാകാം, ശങ്കരാചാര്യരുടെ അനുയായികളാകണം നിർബന്ധമില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും സ്വാമിയുടെയോ ഏതെങ്കിലും ആശ്രമത്തിൻ്റെയോ അനുയായി ആവണം നിർബന്ധമില്ല, ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൻ്റെ ഇടവക അംഗം പോലെ ക്ഷേത്രത്തിൻ്റെ അംഗമാകണം നിർബന്ധമില്ല. ഇങ്ങനെയൊക്കെ ഞാൻ വിവരിച്ചിരുന്നു. വിവരിച്ചപ്പോൾ പ്രസാദ് ആന്റണി എന്ന് പറയുന്ന ഒരാൾ, ആന്റണി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇതിനെല്ലാത്തിനും ഒരു മതമേധാവിയുടെ നേതൃത്വത്തിൽ, ഒരു ഒരു പുരോഹിതൻ്റെ നേതൃത്വത്തിൽ വളരെ അടുക്കും ചിട്ടയോടും കൂടിയുള്ള ഒരു സംവിധാനം ഉണ്ടാകുന്നതല്ലേ നല്ലത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അദ്ദേഹം വേറെ നെഗറ്റീവ് ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ, ആ വരികൾ തന്നെ വളരെ ക്ലിയറാണ്. പ്രസാദ് ആന്റണി പറയുന്നത് ഒരു നല്ല പുരോഹിതനുണ്ട്, നല്ല നേതാവുണ്ട്, നല്ല മാർഗദർശിയുണ്ട്, മതത്തെക്കുറിച്ചും ഈശ്വരനെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചും നമ്മളുടെ സങ്കല്പങ്ങളെക്കുറിച്ചും നമ്മളുടെ ജീവിത ശൈലി ആത്മീയതയുമായി ബന്ധപ്പെടുത്തുന്നതിനെക്കുറിച്ചും എല്ലാം മാർഗദർശനം നൽകുന്ന ഒരു നല്ല നേതാവുണ്ടെങ്കിൽ അതിനെന്താ കുഴപ്പം, അതുണ്ടാവുന്നത് നല്ലതല്ലേ എന്ന് ഞാൻ അദ്ദേഹത്തിനോട്, അദ്ദേഹം ആന്റണി എന്ന് കേൾക്കുമ്പോൾ തന്നെ മതം മനസ്സിലാവുമല്ലോ, അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ക്രിസ്തു മതത്തിൽ നിന്ന് തന്നെ ഉദാഹരണം എടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാം. മദർ തെരേസയെ കുറിച്ചിട്ട് ഒരു ഒരു അസാധാരണമായിട്ടുള്ളൊരു വീഡിയോ ജനം ടി വിയിൽ ടി ജി മോഹൻദാസ് കൊടുത്തിരുന്നു. അവര് ചെയ്ത, അവർ ഒരേ സിറിഞ്ച് ഉപയോഗിച്ചിട്ട് രോഗികൾക്ക് ചിലവിടുന്ന ഡെത്ത് ഹോം എന്ന് പറഞ്ഞ് നടത്തുന്നതും പൈസയ്ക്ക് വേണ്ടിയിട്ട് പലതും ചെയ്യുന്നതും ആ പൈസയൊക്കെ പോപ്പിൻ്റെ പേരിൽ വത്തിക്കാനിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതും കള്ളക്കടത്തുകാർക്ക് വേണ്ടിയിട്ട് കോടതിയിൽ ജഡ്ജിയെ ഫോൺ വിളിച്ച് പറയുന്നതും കള്ളത്തരങ്ങൾ ചെയ്യുന്നതും കള്ളപ്പണം കൂട്ടുന്നതും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പോയിൻ്റ് ബൈ പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് അദ്ദേഹത്തെ അവരെക്കുറിച്ച് കാണിക്കുന്നുണ്ട്. പക്ഷേ ആ ആ മദർ തെരേസ നല്ലത് ചെയ്യുന്നുണ്ടാവും, ഇല്ലാന്നൊന്നുമല്ല. അപ്പം അവരെ, അവരുടെ ഇത്രയും ഒരു ആത്മീയ മണ്ഡലത്തിൽ യേശു ക്രിസ്തുവിനെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട്, യഹോവയെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് ഈ ചെയ്യുന്ന തിന്മകൾ, ഈ തിന്മകൾ എനിക്ക് തീരെ പിടിക്കുന്നില്ല എന്നൊരു ക്രിസ്ത്യാനിക്ക് തോന്നിയിരിക്കാം. അവർക്ക് മദർ തെരേസയെ നിരാകരിക്കാൻ സാധ്യമല്ല, കാരണം മദർ തെരേസയെ സെയിൻ്റാക്കിയിട്ട് പോപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു, മദർ തെരേസയെ സെയിൻ്റായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ എനിക്ക് അവരെ സെയിൻ്റായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. വേണമെങ്കിൽ മനസ്സിനകത്ത് പറയാം, അവരുടെ പള്ളിയിലേക്ക് പോകാതിരിക്കാം, അവരെ മുട്ടുകുത്തി അവരുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കാതൊക്കെ ഇരിക്കാം, പക്ഷെ അവരെ സമൂഹം അംഗീകരിക്കാൻ പാടില്ല, കാരണം ഇത്രയും അധികം നെഗറ്റീവ് ചെയ്താണെന്ന് പറയാൻ എനിക്ക് സാധിക്കില്ല, അതിനെതിരെ പോരാടാൻ സാധിക്കില്ല. നിങ്ങൾക്കറിയാം സെയിൻ്റ് ഫ്രാൻസിസ് സേവിയർ 59,000 ഹിന്ദുക്കളെ കൊന്നതാണ്, ക്രിസ്ത്യാനികളുടെ പൂർവികരായ ഹിന്ദുക്കളെ എന്തിനാ കൊന്നത്? മതപരിവർത്തനം ചെയ്യാൻ വിസമ്മതിച്ചതിന്. ഈ ഗോവ ഇൻക്വിസിഷൻ എന്ന് പറയുന്ന ക്രിസ്ത്യാനികൾ നടത്തിയിരിക്കുന്ന ഹിന്ദു കൂട്ടക്കൊല, ക്ഷേത്ര ധ്വംസനം, ഇത് വേദനാജനകമാണെന്നൊരു ക്രിസ്ത്യാനിക്ക് പറയാൻ സാധിക്കില്ല. കാരണം അതിൻ്റെ അത് നടത്തിയതൊക്കെ പള്ളിയിൽ നിന്ന് തന്നെയാണ്, പോപ്പിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ്. അതിൽ പങ്കെടുത്ത് ആഹ്ലാദിച്ച വ്യക്തിയാണ് ഫ്രാൻസിസ് സേവിയർ. അയാളത് ചെയ്തതിനാണ് അയാളെ സെയിൻ്റാക്കിയത്. പോർച്ചുഗീസുകാരനായിട്ടുള്ള ഒരുവനെ ഇന്ത്യക്കാരെ കൊന്നതിന് ഇന്ത്യക്കാർ സെയിൻ്റാക്കിയിട്ട് അയാളുടെ പള്ളികളിൽ ഉണ്ടാക്കുന്നു. ഇതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല, ഒരു കാരണവശാലും ഞാനിത് സ്വീകരിക്കില്ല എന്ന് പ്രസാദ് ആന്റണിക്ക് പറയാൻ പറ്റില്ല. കാരണം പള്ളിക്കാർ അംഗീകരിച്ചിരിക്കുന്നു, അയാളുടെ പേരിൽ പള്ളിയുണ്ട്, അയാളുടെ പേരിൽ ആശുപത്രിയുണ്ട്, അയാളുടെ പേരിൽ അനവധി സ്ഥാപനങ്ങളുണ്ട്. അയാൾ ആരാ? പോർച്ചുഗീസുകാരൻ. അയാൾ എന്തിനാ ഇവിടെ വന്നത്? കൺവെർട്ട് ചെയ്യാനായിട്ട്. കൺവെർട്ട് ചെയ്യാൻ പറ്റാത്തവരെ എന്ത് ചെയ്തു? കൊന്നു, കൊല വിളിച്ചു. ഗോവ ഇൻക്വിസിഷനൊക്കെ അയാളുടെ നേതൃത്വത്തിലാണ്. എന്നിട്ടും ആരാധിക്കേണ്ടി വരുന്നു. എന്തുകൊണ്ടാണ്? മതമേലധ്യക്ഷന്മാരുടെ നിർബന്ധം കൊണ്ട് നമ്മൾ ഈ ക്രൂരതയെ പോലും മറന്ന് ആ വ്യക്തി ചെയ്ത, എന്താ പറയുക, മതത്തിൻ്റെ പേരിൽ ചെയ്ത കാര്യങ്ങളുടെ പേരിൽ ആരാധിക്കേണ്ടി വരുന്നു.
അപ്പൊ ഇത് തന്നെയല്ലേ നമ്മുടെ നീലകണ്ഠ പിള്ളയുടെ കാര്യം, ദേവസഹായ പിള്ള എന്ന് പറഞ്ഞ് തിരുവിതാംകൂറിനെ മുടിപ്പിക്കാൻ രാജാവിനെതിരെ പ്രവർത്തിച്ച രാജ്യം കൊള്ള ചെയ്ത ഒരു മനുഷ്യനെയാണ് അയാള് ക്രിസ്തു മതത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളത് കൊണ്ട് ഈ കൊള്ള കൊള്ളയല്ലാതെ ആവുന്നില്ലല്ലോ. ഈ തിന്മകളെല്ലാം ചെയ്ത മനുഷ്യനെ എന്താ പറയുക പുണ്യവാളനാക്കുന്ന ലെവലിലേക്ക് പോയാൽ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, ക്രിസ്ത്യാനിക്ക് പറയാൻ പറ്റില്ല. എന്താ കാരണം? അത് പോപ്പും മതമേലധ്യക്ഷന്മാരും ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളാണ്. ഈ ജലന്ധർ ബിഷപ്പിനെതിരെ നിങ്ങൾക്ക് ഒന്നും പറയാൻ സാധിക്കില്ല. ഇടവകയും സഭയും അയാളെ അംഗീകരിച്ച് ഇപ്പോഴും ബിഷപ്പായിട്ട് തന്നെ നിലനിർത്തുന്നുണ്ട്. അപ്പോൾ ഒരു വലിയ മത നേതാവിൻ്റെയോ ഒരു പുരോഹിതൻ്റെയോ ഒരു ആചാര്യൻ്റെയോ വാക്കുകളിലൂടെ മാത്രം പോകുന്ന വ്യക്തികൾക്ക് പറ്റുന്ന അബദ്ധം, അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അതെല്ലാം ജീവിതത്തിൽ ഫോളോ ചെയ്തേ പറ്റുള്ളൂ. ഇതാണല്ലോ ജിഹാദിൻ്റെ പുറകിലെന്താണ്, അതുപോലെ തന്നെ തീവ്രവാദത്തിൻ്റെ പുറകിലെന്താണ്, എല്ലാം ദൈവം പറയുന്നു, അള്ളാഹു പറയുന്നു എന്ന് പറഞ്ഞ് പുസ്തകത്തിലൂടെ എഴുതി, ആ പുസ്തകത്തിൽ പ്രവാചകൻ കൊടുത്തിരിക്കുന്ന നിർദ്ദേശമാണ് ഞങ്ങൾ പാലിക്കുന്നത് എന്ന് പറയേണ്ടി വരും. നിർബന്ധമായിട്ടും ഒരു ആചാര്യൻ്റെ ഒരു ലീഡറുടെ കീഴിലാണ് സമൂഹം മുമ്പോട്ട് പോകുന്നത് എങ്കിൽ സ്വതന്ത്രമായി ചിന്തിച്ചാൽ എനിക്കത് വേണ്ട, എനിക്കത് സ്വീകരിക്കാൻ പറ്റില്ല, എനിക്കത് വേണ്ട, ഞാനത് നിരാകരിക്കുന്നുണ്ട്. അയാൾ ചെയ്തിരിക്കുന്ന ക്രൂരതകളും പറഞ്ഞിരിക്കുന്ന ക്രൂരതകളും ചെയ്യാൻ നമ്മളോട് ആഹ്വാനം ചെയ്തിരിക്കുന്ന ക്രൂരതകളും ഒന്നും ദൈവീകമല്ല, ആത്മീയമല്ല, ദൈവീകമായിട്ട് അതിനെ കാണാനും സാധിക്കില്ലെന്ന് പറയണമെങ്കിൽ ഒരു ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് സാധിക്കില്ല. പ്രസാദ് ആന്റണി ആ ചട്ടക്കൂടിൽ നിന്ന് പുറത്തേക്ക് വന്നാലേ ചിലതിനൊക്കെ നമുക്ക് എതിർക്കാനും സാധിക്കുള്ളൂ. അമ്പലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് അമ്പലത്തിൽ പോകുമ്പോൾ ആ പൂജാരിയുടെ സ്വഭാവവും അയാൾ സംസാരിക്കുന്ന രീതിയും അയാൾ പൂജ ചെയ്യുന്ന രീതിയും എനിക്കിഷ്ടമല്ല എന്നെനിക്ക് പറയാൻ സ്വാതന്ത്ര്യമുണ്ട്, കാരണം ഞാൻ അമ്പലത്തിൽ പോവില്ല. പക്ഷേ ഒരു ഇടവകയിലുള്ള ക്രിസ്ത്യാനികൾക്ക്, പള്ളിയിലച്ഛനായാലും പാതിരിയായാലും വികാരിയാണെങ്കിലും അവിടെ ഉള്ളവർ ആരായാലും അവർ ചെയ്യുന്ന തിന്മകളെ മിണ്ടാതെ അത് കേട്ട് അനുഭവിച്ച് സഹിക്കുക നിവൃത്തിയുള്ളൂ. നമ്മളുടെ തൃപ്പൂണിത്തുറയിലുള്ള സെൻറ് മേരീസ് പള്ളിയിൽ എനിക്കറിയാം, അതിലൊരു അച്ഛനുണ്ടായിരുന്നു. ആ അച്ഛനാണെങ്കിൽ ഭയങ്കര സെക്ഷുവലായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണ്. അവസാനം അയാൾക്ക് ഒരു ഒരു സെൻഡ് ഓഫ് കൊടുത്തു, അയാളെ ഇവിടുന്ന് പറഞ്ഞയച്ചാൽ മതി എന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് ചെയ്ത് സെൻഡ് ഓഫ് കൊടുത്ത് ഒരു ചെറിയ ഇടവഴിക്ക് അയാളുടെ പേരും ഇട്ടു. അപ്പോൾ അയാളെ സഹിക്കുക തന്നെ പറ്റുള്ളൂ, കാരണം മുകളിലുള്ള വ്യക്തി ആരാണ്? ബിഷപ്പ് നിർദ്ദേശിക്കുന്നു, കർദ്ദിനാൾ നിർദ്ദേശിക്കുന്നു, ഈ പള്ളിയിൽ ഈ പാതിരി ഈ പള്ളി തന്ത മാത്രമേ പറ്റുള്ളൂ, ഈ പാതിരിയെ പറ്റുള്ളൂ. കാരണം മതനിർദ്ദേശമാണ്, സ്വീകരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. എനിക്ക് സ്വീകരിക്കാം, എന്താ ചക്കംകുളങ്ങര അമ്പലത്തിലെ പൂജാരി ശരിയല്ല, ഞാൻ അങ്ങോട്ട് പോവില്ല, എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. എൻ്റെ അമ്മ നിർബന്ധിക്കില്ല, അച്ഛൻ നിർബന്ധിക്കില്ല, ശങ്കരാചാര്യം നിർബന്ധിക്കില്ല, ചക്കംകുളങ്ങര ക്ഷേത്രത്തിന് ഒരു ഇടവകയില്ല, ചക്കംകുളങ്ങര ക്ഷേത്രത്തിലെ പ്രസിഡന്റോ പൂജാരിയോ എനിക്കെതിരെ ഒരു നിർദ്ദേശവും തരില്ല, കാരണം എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യമുണ്ട് സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനും. അതുകൊണ്ട് പ്രസാദ് ആന്റണിയോട് പറയുന്നു, മതത്തിൻ്റെ ചട്ടക്കൂടിൽ ഇരിക്കുമ്പോൾ ചില ഗുണങ്ങളുണ്ടെങ്കിലും സ്വതന്ത്രമായി ചിന്തിക്കാനും ആരാധിക്കാനും സ്വതന്ത്രമായി സംസാരിക്കാനും സ്വതന്ത്രമായി പ്രവർത്തിക്കാനുമുള്ള ആ സ്വാതന്ത്ര്യം പലപ്പോഴും ഇല്ലാതെയാകുന്നു. ഇത്രയെല്ലാമായിട്ടും ഹിന്ദുധർമ്മം ഇപ്പോഴും നിലനിൽക്കുന്നു. എന്തുകൊണ്ട്? ചട്ടക്കൂടിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ക്രിസ്ത്യാനിറ്റി ഇപ്പം അമേരിക്കയിലില്ല, ഇംഗ്ലണ്ടിലില്ല, കാനഡയിലില്ല, ഓസ്ട്രേലിയയിലില്ല, യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒന്നിനും പള്ളിയിൽ പോകുന്ന ആൾക്കാരില്ല. ചട്ടക്കൂടും ചങ്ങലയും മുകളിലുള്ളവൻ്റെ നിർദ്ദേശവും എല്ലാം ഉണ്ടായിട്ടും ഇതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അതേപോലെ ചട്ടക്കൂടും നിർദ്ദേശവും പുസ്തകമനുസരിച്ച് ജീവിക്കുകയും പ്രവാചകന്റെ വരികളിലൂടെ ജീവിക്കുകയും ചെയ്യുന്ന വ്യക്തികളിൽ ഇപ്പോൾ കാണുന്നത് എന്താ? ലോകം മുഴുവനും തീവ്രവാദവും കൊല്ലലും ചാവലും കുട്ടികളെന്നോ സ്ത്രീകളെന്നോ ഒരു വ്യത്യാസം ഇല്ലാതെ അവർ ഭരിക്കുന്ന രാജ്യങ്ങളുടെയൊക്കെ അവസ്ഥ എന്താണെന്നുള്ളതൊന്ന് ചിന്തിച്ചു നോക്കുക. ചട്ടക്കൂടുള്ള മതത്തിൻ്റെ കീഴിൽ നടക്കുന്ന കാര്യങ്ങളാണ്. പാകിസ്ഥാനിൽ എന്താ നടക്കുന്നത്, അഫ്ഗാനിസ്ഥാനിൽ എന്താ നടക്കുന്നത്, താലിബാനിൽ എന്താ നടക്കുന്നത്, സിറിയയിൽ എന്താ നടക്കുന്നത്, സോമാലിയയിലെ ഒരു ഭാഗത്തിൽ എന്താ നടക്കുന്നത്, ഇനി നമ്മുടെ ഖത്തർ എന്താ ചെയ്യാൻ പോകുന്നത് ചിന്തിച്ചു നോക്കുക. ഖത്തർ എന്താ ചെയ്യാൻ പോകുന്നത്? ഭാരതത്തിനെതിരെ തീവ്രവാദങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇന്നലെ. കാരണം ഇൻ്റർനാഷണൽ ഫുട്ബോൾ കമ്പൊക്കെ തീർന്നു. അതുകൊണ്ട് ഏതായാലും നമ്മൾ ഓർമ്മിക്കാനുള്ളത് മതത്തിൻ്റെ ചട്ടക്കൂട് അതിനകത്തിരിക്കുമ്പോൾ സ്വാതന്ത്ര്യം തീരെയില്ല. മതത്തിലെ നന്മകളൊക്കെ എടുക്കാനും തിന്മകളെ എതിർക്കാനുമുള്ള സ്വാതന്ത്ര്യം വേണമെങ്കിൽ ചട്ടക്കൂടിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടി വരും. അതാണ് ഞാൻ അന്ന് ഉദ്ദേശിച്ചത്. ഹിന്ദു ധർമ്മത്തിന്
വലിയ ചട്ടക്കൂടുകളില്ല, അമ്പലത്തിൽ പോകണം നിർബന്ധമില്ല, ആത്മീയത വേണമെന്ന നിർബന്ധമില്ല, സർവതന്ത്ര സ്വതന്ത്രമായിട്ട്. ഇപ്പം എത്ര ക്ഷേത്രങ്ങളാണ് ഭാരതം മുഴുവനും ഉജ്ജ്വലമായിട്ട് വരുന്നത്, നല്ല രീതിയിൽ റിനോവേറ്റ് ചെയ്ത ക്ഷേത്രങ്ങളിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരാണ് ഓരോ മാസവും പോകുന്നത്. ആരെങ്കിലും നിർദ്ദേശിച്ചിട്ടാ, ഏതെങ്കിലും നേതാവ് പറഞ്ഞിട്ടാ, ഏതെങ്കിലും മതനേതാവിൻ്റെ നിർദ്ദേശം ഉണ്ടായിട്ടാ, അല്ലെങ്കിൽ സ്വർഗത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ടാ, അല്ലെങ്കിൽ നരകത്തെ ഭയപ്പെട്ടിട്ടാണ് ഇവർ പോകുന്നത്. അവർക്ക് ജീവിതത്തിൻ്റെ ഭാഗമാണ് ശിവ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ പോവാം, ഇതുപോലെ ശ്രീരാമക്ഷേത്രത്തിലേക്ക് പോവുക, മഹാകാള കോറിഡോർ കാണാൻ പോവുക, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് ക്യൂ നിന്ന് പോവുക, ശബരിമലയിലേക്ക് ക്യൂ നിന്ന് പോവുക. ആരോട് വേണമെങ്കിൽ ചോദിച്ചോളൂ. ആരെങ്കിലും നിർബന്ധിച്ചിട്ടാണോ നിങ്ങൾ പോകുന്നത്? അല്ല. പോകണമെന്ന നിർബന്ധം ആരെങ്കിലും നിങ്ങളുടെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പോകണമെന്ന് തോന്നാൻ കാരണം എന്താ? ഞാൻ പോകുന്നു അത്രയേ ഉള്ളൂ, എനിക്ക് പോകണമെന്ന് തോന്നി ഞാൻ പോകുന്നു. ഇത്രയും ക്യൂ നിന്ന് പോകുന്നതിന് എന്താ ഒരു വലിയ കുഴപ്പമല്ലേ? ഇത്രയും ക്യൂ നിന്ന് പോകുന്നത് എനിക്ക് അറിഞ്ഞുകൊണ്ടല്ലേ ഞാൻ വന്നത്? സഹിക്കാൻ തയ്യാറാണ്. ആ ശബരിമലയിൽ പോയില്ലെങ്കിൽ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയില്ലെങ്കിൽ, ഗുരുവായൂരിൽ പോയില്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും ഫത്വ ഇറക്കിയിട്ട് മതഭ്രഷ്ടനാക്കുമോ? ഇല്ല. അമ്പലത്തിൽ നിന്ന് പ്രസാദം മേടിച്ചില്ല എന്നിട്ട് ഇതാക്കില്ല, അമ്പലത്തിലേക്ക് പൈസ കൊടുത്തില്ല എന്ന് പറഞ്ഞ് നമ്മളെ പുറത്താക്കില്ല. ഹിന്ദു ധർമ്മത്തിൽ നിങ്ങൾക്ക് എന്തിനും സ്വാതന്ത്ര്യമുണ്ട് എന്ന് ഞാൻ അന്ന് വിവരിച്ചതിൽ പ്രസാദ് ആന്റണി ചോദിച്ച ചോദ്യമാണ്, അടുക്കും ചിട്ടയും നേതാവും പുരോഹിതനുമെല്ലാമുള്ള സംവിധാനം നല്ലതല്ലേ എന്ന് ചോദിച്ചു. അതൊക്കെ നല്ലതാണ് ഒരു തരത്തിൽ, എങ്കിൽ പോലും അത് സ്വതന്ത്രമായി 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആ മതത്തിൻ്റെ ചട്ടക്കൂടുകൾ വരുമ്പോൾ സംഭവിക്കുന്നതാണ് തീവ്രവാദത്തിൻ്റെയും ജിഹാദിൻ്റെയും അതേമാതിരിയുള്ള മതാധിഷ്ഠിതമായിട്ടുള്ള തിന്മകളുടെ നഗ്ന നൃത്തം, താണ്ഡവ നൃത്തം നമുക്ക് കാണാൻ സാധിക്കും. മറ്റേത് ആ മതത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്ന് പുറത്തു വന്നവർക്ക് പിന്നെ മതമേ ഇല്ല. അവർക്ക് പള്ളിയിലെ പാതിരിമാരും ഇല്ല, പള്ളി തന്തമാരും ഇല്ല, ബിഷപ്പുമാരും ഇല്ല, പള്ളിയും ഇല്ല, അവിടെ പോകലും ഇല്ല, പള്ളി തുറക്കലും ഇല്ല. അവർ പള്ളിയൊക്കെ ഉപേക്ഷിച്ചു, ക്രിസ്തുമതം ഉപേക്ഷിച്ചു. അത് രണ്ടും ഈ 10,000 വർഷമായിട്ടും ഈ ഹിന്ദു ധർമ്മത്തിൽ സംഭവിക്കാതിരിക്കാൻ കാരണം സർവതന്ത്ര സ്വതന്ത്രമായിട്ടാണ് ഹിന്ദു ധർമ്മം നിലനിൽക്കുന്നത് എന്നത് തന്നെയാണ്. സർവതന്ത്ര സ്വതന്ത്രമായിട്ട് തന്നെയാണ് ഹിന്ദു ധർമ്മം നിലനിൽക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ വളരെ ഗംഭീരമായിട്ട് ഇന്നും ഹിന്ദുധർമ്മം നിൽക്കുന്നത്. ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിലൂടെ, സായിബാബയുടെ പ്രസ്ഥാനത്തിലൂടെ, മാതാമൃതാനന്ദമ്മയുടെ പ്രസ്ഥാനത്തിലൂടെ, ചിന്മയുടെ പ്രസ്ഥാനത്തിലൂടെ, ബ്രഹ്മകുമാരീശ്വരൻ്റെ പ്രസ്ഥാനത്തിലൂടെ, ജഗ്ഗി വാസുദേവൻ്റെ പ്രസ്ഥാനത്തിലൂടെ, അങ്ങനെ 100 കണക്കിന് RSSലൂടെ, വിശ്വ ഹിന്ദു പരിഷത്തിലൂടെ, ക്ഷേത്ര സംരക്ഷണ സമിതിയിലൂടെ, BJPയിലൂടെ, ഹിന്ദു ഐക്യവേദിയിലൂടെ, പ്ലസ് സേവാഭാരതിയിലൂടെ എല്ലാം ഹിന്ദുധർമ്മം പ്രചരിക്കുന്നുണ്ട്. ഇതുകൂടാതെ NSSൻ്റെ സന്യാസിമാർ, SNDPയുടെ സന്യാസിമാർ, പല പല വിഭാഗ വൈകുണ്ഠസ്വാമിയുടെ അനുയായികൾ, ഇവരെല്ലാവരും ഹിന്ദു ധർമ്മത്തിൻ്റെ കാര്യങ്ങൾ പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിക്കുന്നു. ഒരു നിർബന്ധവുമില്ല, ഒരു ചാട്ടവാറെടുത്തുള്ള അടിയുമില്ല, മതാധിഷ്ഠിത ജീവിതമേ നയിക്കാവൂ എന്ന് നിർബന്ധവുമില്ല, നിർദ്ദേശവുമില്ല. ഇതാണ് സ്വതന്ത്രമായി ചിന്തിക്കാൻ ഹിന്ദു ധർമ്മത്തിൽ സാധിക്കുന്നു എന്ന് ഞാൻ അന്ന് പറഞ്ഞത്. സ്വാതന്ത്ര്യമില്ലാതെ വരുന്നവർക്കുണ്ടാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും പറഞ്ഞു. പ്രണാമം, നമസ്കാരം.